സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കാര്യമായ മുൻപരിചയമൊന്നുമില്ലാത്ത ഒരു വ്യക്തി, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങണമെന്നും ഒരു നല്ല ഇൻവെസ്റ്റർ ആകണമെന്നും ഒരു മികച്ച ട്രേഡർ ആകണമെന്നും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കാൻ തയ്യാറുള്ള ഒരാൾ എങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ടത്? പല തരത്തിലുള്ള വഴികൾ പല ആളുകളും ഇങ്ങനെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തേക്കാം. എന്നാൽ നമ്മൾ ഇന്ന് അത്തരക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴിയാണ്. ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ തുടക്കക്കാർക്ക് ഞാൻ ആദ്യം നൽകുന്നത് മൂന്ന് ചെറിയ ഉപദേശങ്ങളാണ്. ഒന്ന്, വളരെ പെട്ടെന്ന് പണമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരിടമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊരു ധാരണ താങ്കൾക്കുണ്ട് എങ്കിൽ ആദ്യം തന്നെ അത് മാറ്റുക. രണ്ട്, വളരെ സ്കിൽഡ് ആയ ഒരു ഇൻവെസ്റ്റർ, ഒരു മികച്ച ട്രേഡർ ആയി തീരണം എന്നതായിരിക്കണം താങ്കളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാനും താങ്കൾ തയ്യാറായിരിക്കണം. മൂന്ന്, ക്ഷമ എന്ന ക്വാളിറ്റി താങ്കൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഷെയർ മാർക്കറ്റിനെ പറ്റി പഠിക്കാനും പിന്നീട് അങ്ങോട്ട് മാർക്കറ്റിൽ വിജയിക്കാനും ഈ ക്വാളിറ്റി അത്യാവശ്യമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർ, ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഉപദേശങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉൾക്കൊണ്ടതിന് ശേഷം ആദ്യ പടിയിലേക്ക് കടക്കണം. ആദ്യ പടി ഇതാണ്. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഷെയർ, എന്താണ് സ്റ്റോക്ക്, എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE എന്താണ്, BSE എന്താണ്, നിഫ്റ്റി എന്താണ്, സെൻസെക്സ് എന്താണ്, ഇൻട്രാ ഡേ എന്താണ്, ഡെലിവറി എന്താണ്, ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എന്താണ്, പോർട്ട്ഫോളിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇവ എങ്ങനെയാണ് എന്നറിയുന്നതിന് വേണ്ടി ഗൂഗിൾ ഉപയോഗിക്കാം, യൂട്യൂബ് ചാനലുകൾ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്നോട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം. നോക്കിയാൽ മാത്രം പോരാ, പഠിച്ച് നോട്ടുകൾ തയ്യാറാക്കണം. ഈ ഒരു പ്രോസസ്സ് ഇനി അങ്ങോട്ട് തുടർന്നു കൊണ്ടേയിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഒരു വാക്ക് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ തന്നെ അത് എന്താണ് എന്ന് പഠിക്കുകയും നോട്ട്സ് തയ്യാറാക്കി വെക്കുകയും ചെയ്യണം. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്പം അറിവ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ടൂവിലേക്ക് പോകാം. സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യലാണ്. ഷെയറുകൾ വാങ്ങണമെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ബ്രോക്കറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനോടൊപ്പമാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നല്ല ബ്രോക്കറെ കണ്ടെത്തുക, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടുകൾ സെറോധയുടെയാണ് ഒന്ന്, മറ്റൊന്ന് ഏഞ്ചൽ വണ്ണിന്റെയാണ്, മറ്റൊന്ന് അക്യൂമൻ ക്യാപിറ്റലിന്റെയാണ്. ഈ മൂന്ന് ബ്രോക്കറുടെ ഒപ്പവും നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അക്യൂമൻ ക്യാപിറ്റൽ എന്ന ബ്രോക്കറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു പ്രത്യേകതയുണ്ട്. അവര് ഡിസ്കൗണ്ട് ബ്രോക്കറുടെ ചാർജ് മാത്രമേ ഈടാക്കുന്നുള്ളൂ എങ്കിലും ഫുൾ സർവീസ് ബ്രോക്കറുടെ സേവനങ്ങളാണ് നമ്മളിലേക്ക് ലഭ്യമാക്കുന്നത്. മികച്ച കസ്റ്റമർ കെയർ സപ്പോർട്ട്, സ്റ്റോക്കുകളുടെ റെക്കമെൻഡേഷൻ വളരെ മികച്ച രീതിയിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ നമുക്ക് നൽകുന്നു. അതെല്ലാം മലയാളത്തിൽ തന്നെയാണ്. അക്യൂമൻ ക്യാപിറ്റലിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സ്റ്റെപ്പ് ത്രീയിലേക്ക് പോവുകയാണ്. നമ്മൾ സ്റ്റെപ്പ് വണ്ണില് ബേസിക് ടേംസ് പഠിച്ചപ്പോൾ NSE എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റി പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നിഫ്റ്റി എന്ന ഇൻഡീസിനെ പറ്റിയും പഠിക്കുകയുണ്ടായി. NSE എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചികയാണ് നിഫ്റ്റി. ഇത് നിഫ്റ്റി 50 എന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മൾ ചെയ്യേണ്ടത് നിഫ്റ്റി 50 നിരീക്ഷിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതാണ് നിഫ്റ്റി 50 സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയെ ഒബ്സർവ് ചെയ്ത് തുടങ്ങണം. അതിനു വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് ഒക്കെ മേടിക്കുക. നോട്ട്ബുക്കിലെ ചില കോളങ്ങളൊക്കെ കൊടുക്കണം. ആദ്യത്തെ കോളം ഡേറ്റ്, രണ്ടാമത്തെ കോളം ഓപ്പണിംഗ് പോയിന്റ്, മൂന്നാമത്തെ കോളം ക്ലോസിംഗ് പോയിന്റ്, നാലാമത്തെ കോളം ഹൈ, അഞ്ചാമത്തെ കോളം ലോ. എന്നിട്ട് ഓരോ ദിവസവും നിഫ്റ്റി ഓപ്പൺ ചെയ്തത് എത്രയ്ക്കാണ്, ക്ലോസ് ചെയ്തത് എത്രയ്ക്കാണ്, അന്നത്തെ ഹൈ എത്രയാണ്, ലോ എത്രയാണെന്നുള്ള കാര്യം ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇപ്പം രണ്ട് ദിവസത്തെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവയെ തമ്മിൽ കമ്പയർ ചെയ്യണം. ഇന്നലത്തെ ഓപ്പണിംഗ് എത്രയായിരുന്നു, ഇന്നത്തെ ഓപ്പണിംഗ് എത്രയാണ്, ഇന്നലത്തെ ക്ലോസിംഗ് എത്രയായിരുന്നു, ഇന്നത്തെ ക്ലോസിംഗ് എത്രയാണ്, ഇങ്ങനെ കമ്പയർ ചെയ്യണം. ഈ എഴുത്ത് തുടർന്ന് പൊക്കോണ്ടേ ഇരിക്കുക. ഒന്ന് രണ്ടാഴ്ചയായി കഴിയുമ്പം വീക്കുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക. കഴിഞ്ഞയാഴ്ച എത്രയായിരുന്നു ഹൈ, ഈ ആഴ്ച എത്രയായിരുന്നു ഹൈ, കഴിഞ്ഞയാഴ്ച അവസാനം എത്രയ്ക്കാണ് ക്ലോസ് ചെയ്തത്, ഈ ആഴ്ച അവസാനം എത്രയ്ക്കാണ് ക്ലോസ് ചെയ്തത്.
കഴിഞ്ഞയാഴ്ച എത്രയായിരുന്നു ലോ, ഈ ആഴ്ച എത്രയായിരുന്നു ലോ, ഇങ്ങനെ ഇങ്ങനെ കമ്പയർ ചെയ്ത് മുൻപോട്ട് പോവുക. ചില ദിവസങ്ങളിലൊക്കെ നിഫ്റ്റി കാര്യമായിട്ട് താഴോട്ട് പോകുന്നത് കാണാം. അങ്ങനെ പോയി കഴിയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണം. അന്വേഷിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, മാധ്യമങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരും, അല്ലെങ്കിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുക. എന്നിട്ട് നിഫ്റ്റി താഴ്ന്നതിൻ്റെ കാരണങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതി എഴുതി വെക്കുക. ചില ദിവസങ്ങളിലൊക്കെ നിഫ്റ്റി ഭയങ്കരമായിട്ട് മുൻപോട്ട് പോകും, അതിൻ്റെയും കാരണങ്ങൾ അന്വേഷിക്കുക. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കാരണങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഒരു മാസമെങ്കിലും ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിഫ്റ്റി താഴേക്ക് പോകുന്നത്, എപ്പോഴൊക്കെയാണ് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നതെന്ന് ഒരു ചെറിയ ധാരണ, വലിയ പുലിയാവുന്നല്ല, ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് വന്നേക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ഫോറിലോട്ട് പോകാം. സ്റ്റെപ്പ് ഫോറിലേക്ക് പോകുമ്പോഴും സ്റ്റെപ്പ് ത്രീ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. സ്റ്റെപ്പ് ഫോറിൽ നമ്മൾ ചെയ്യേണ്ടത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട 10 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് മൊത്തം 50 കമ്പനികളുടെ സ്റ്റോക്കാണ് ഉള്ളത്, അതിൽ നിന്ന് 10 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 10 വ്യത്യസ്തങ്ങളായ 5 സെക്ടറുകളിലെ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ടറിൽ നിന്ന് 2 സ്റ്റോക്ക് വീതമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് 5 സെക്ടറുകൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, എങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 5 സെക്ടറുകൾ ഇവയൊക്കെയാണ്: IT സെക്ടർ, ബാങ്കിങ് സെക്ടർ, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ, റിന്യൂവബിൾ എനർജി, കൺസ്യൂമർ ഗുഡ്സ്. ഈ 5 സെക്ടറിൽ നിന്ന് 2 സ്റ്റോക്കുകൾ വീതം സെലക്ട് ചെയ്ത് അവയെ വാച്ച് ലിസ്റ്റിൽ കയറ്റി വെക്കുക. ഇനി അങ്ങോട്ട് ഈ 10 സ്റ്റോക്കുകളെ നമ്മൾ പ്രണയിച്ചു തുടങ്ങുകയാണ്. നിഫ്റ്റി ഫിഫ്റ്റി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഇല്ലായിരുന്നോ, അത് കൂട്ട് ഒരു ബുക്ക് കൂടെ മേടിക്കുക. എന്നിട്ട് അതേ രീതിയിൽ വരയ്ക്കുക, 10 പേജുകൾ വേണം, ഓരോ സ്റ്റോക്കിനും ഓരോ പേജ് വേണം. എന്നിട്ട് കോളങ്ങൾ എങ്ങനെയാ, പഴയ പോലെ തന്നെ, ഡേറ്റ്, ഓപ്പണിങ്, ക്ലോസിങ്, ലോയ്, ഹൈ, ഇങ്ങനെ ഇങ്ങനെ പോട്ടെ. എന്നിട്ട് ഓരോ ദിവസവും ഇത് രേഖപ്പെടുത്തി മുൻപോട്ട് പോവുക, പരസ്പരം കമ്പയർ ചെയ്ത് മുൻപോട്ട് പോവുക. ഓരോ ദിവസത്തെയും പെർഫോമൻസ് കമ്പയർ ചെയ്ത് മുൻപോട്ട് പോവുക, ഓരോ ആഴ്ചകളിലെയും പെർഫോമൻസ് കമ്പയർ ചെയ്ത് മുൻപോട്ട് പോവുക. ചില ദിവസങ്ങളിലൊക്കെ ചില സ്റ്റോക്കുകൾ അടിച്ചു കയറുന്നതായിട്ട് കാണാം, ചില സ്റ്റോക്കുകൾ താഴേക്ക് പോകുന്നതായിട്ടും കാണാം. ചില ദിവസങ്ങളിൽ ചില സെക്ടറുകൾ മാത്രം മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം, ചില ദിവസങ്ങളിൽ ചില സെക്ടറുകൾ മാത്രം താഴേക്ക് പോകുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള അനക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി ഏത് രീതിയിലാണ് അനങ്ങുന്നത് എന്ന കാര്യം കൂടി നോക്കി വെച്ചോളുക. ഇനി ചില സെക്ടറുകൾ മാത്രം താഴേക്ക് പോകുന്ന ദിവസങ്ങളുണ്ട്, അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുക, പഠിക്കുക, അത് എഴുതി വെക്കുക. ചില ദിവസങ്ങളിൽ ചില സെക്ടേഴ്സ് മാത്രം മുകളിലോട്ട് പോകുന്ന കാണാം, അതിൻ്റെയും കാരണങ്ങൾ അന്വേഷിക്കുക, പഠിക്കുക, എഴുതി വെക്കുക. ഇങ്ങനെ മുൻപോട്ട് പോവുക. ഒരു 3 ഇങ്ങനെ പോട്ടെ, ഏറ്റവും കുറഞ്ഞത് 6 വരെ പോയാൽ ഒരു കുഴപ്പമില്ല. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 3 കൊണ്ട് തന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും. നിഫ്റ്റിയുടെ ചലനങ്ങളെ പറ്റി ധാരണയുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത 10 സ്റ്റോക്ക് ഉണ്ടല്ലോ, ഈ ഓരോ സ്റ്റോക്കിൻ്റെയും കയറ്റിറക്കങ്ങളെ പറ്റിയൊക്കെ ഒരു ധാരണ നമുക്ക് വരും. ഈ 5 സെക്ടറിൻ്റെയും പ്രത്യേകതകളെ പറ്റി ഒരു ധാരണ നമുക്ക് വരും. കാണാൻ വേണ്ടി പറ്റും, ചില സ്റ്റോക്കൊക്കെ താന്നിങ്ങോട്ട് വരും, ഒരു പ്രത്യേക പോയിന്റിന് അടുത്തെത്തുമ്പോൾ മുകളിലോട്ട് പൊങ്ങിപ്പോകും, അവിടെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ പതുക്കെ താഴേക്ക് ഇറങ്ങും. ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ 10 സ്റ്റോക്കുകളെ ഏറ്റവും നല്ല രീതിയിൽ അടുത്തറിയുക, അതുപോലെ ഈ 5 സെക്ടറുകളെയും ഏറ്റവും നല്ല രീതിയിൽ അടുത്തറിയുക, അതുപോലെ നിഫ്റ്റി ഫിഫ്റ്റി എന്ന ഇൻഡീസിനെയും ഏറ്റവും നല്ല രീതിയിൽ പ്രണയിക്കുക. ഇത്രയും പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ് ഇങ്ങോട്ട് സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 നമ്മൾ ചെയ്യുന്നത് നമ്മൾ പതുക്കെ സ്റ്റോക്കുകൾ വാങ്ങുകയാണ്. അപ്പൊ ഇതിനുവേണ്ടി നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് വേണം, പണം വേണം. എത്ര രൂപ വേണം, 1000 കുഴപ്പമില്ല, 10000 കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കുറഞ്ഞത് 50000 നിങ്ങളുടെ കയ്യിൽ വേണം. പരമാവധി 200000 വരെ മതി ഇപ്പം, പിന്നീട് നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടാമല്ലോ. അപ്പോൾ ഈ 50000 മിനിമം വേണം അല്ലേ. ഈ പൈസ നിങ്ങൾക്ക് നാളെ അത്യാവശ്യമുള്ള പൈസ ആകരുത്, നിങ്ങളൊരു എമർജൻസിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന പൈസ ആകരുത്, നിങ്ങൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടുന്നോ ലോൺ എടുത്ത പൈസ ആകരുത്. പിന്നെയോ, തൽക്കാലം ആവശ്യമില്ലാത്ത ഒരു തുകയായിരിക്കണം അത്. ആ തുക നേരത്തെ തന്നെ സമാഹരിച്ചു തുടങ്ങുക. അതിനുവേണ്ടി ഒരു RD ഒക്കെ ആരംഭിച്ച് മുൻപേ സമാഹരിച്ചു തുടങ്ങിയാലും ഒരു കുഴപ്പവും. നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 10 ഷെയറുകളുടെ ചലനങ്ങളെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ട് അല്ലേ. അവൻ എവിടം വരെ ഇറങ്ങുന്നു, എങ്ങോട്ടൊക്കെ കയറി പോകുന്നു എന്നുള്ള ധാരണയൊക്കെ നമുക്കുണ്ട്. നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്കുകളാണ് ഇത്, അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ഫണ്ടമെന്റലി ഏതാണ്ട് ഓക്കെ ആയിരിക്കും. ഇനി ഇത്തരം ഷെയറുകളിൽ ചിലത്
താഴ്ന്നു വരുന്ന ഒരു സമയം നമുക്കിപ്പോൾ അറിയാമല്ലോ അല്ലേ. അങ്ങനെ താഴ്ന്നു വരുന്ന ഒരു സമയത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് യൂണിറ്റുകൾ മാത്രം നമ്മൾ മേടിക്കുക, ഡെലിവറി ആയിട്ടാണ് മേടിക്കേണ്ടത്. ദയവായിട്ട് ഇൻട്രാഡേ രീതിയിലൊന്നും മേടിച്ചേ കരുത്. നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പൈസ എടുത്ത് ഈ സ്റ്റോക്ക് മേടിക്കരുത്. പരമാവധി 10,000 രൂപയെ നിങ്ങൾ ഈ സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി മുടക്കാൻ വേണ്ടി പാടുള്ളൂ. കയ്യിലുള്ളത് എത്രയാ, 50,000 അല്ലേ, അപ്പോൾ 10,000 മുടക്കിയാൽ മതി, അതായത് 20%. അതിൽ കൂടുതൽ ഇപ്പം മുടക്കരുത്, എന്നിട്ട് പതുക്കെ വെയിറ്റ് ചെയ്യുക. ഇതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കണം. ഏത് പ്രവർത്തനങ്ങൾ, ഈ 10 സ്റ്റോക്കുകളെ നിരീക്ഷിക്കലും Nifty 50 നിരീക്ഷിക്കലും എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇവൻ താഴോട്ടൊക്കെ ഒന്ന് പോവായിരിക്കും, എങ്കിലും ഇവൻ മുകളിലോട്ട് കയറി വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ഒരു 5% ഒക്കെ മുകളിലോട്ട് എത്തിയാൽ അന്നേരം എന്ത് ചെയ്തേക്കുക, അത് വിറ്റുമാറിയേക്കുക. എന്നിട്ട് അടുത്ത സ്റ്റോക്കിൽ കൈവയ്ക്കുക. ഏതടുത്ത സ്റ്റോക്കിൽ, നമ്മുടെ കൈവശമുള്ള 10 എണ്ണം ഉണ്ടല്ലോ, അതിൽ താഴ്ന്ന അവസ്ഥയിലേക്ക് വരുന്ന സ്റ്റോക്ക് കണ്ടെത്തി അത് മേടിക്കുക. ചെറിയ യൂണിറ്റുകളെ മേടിക്കാവുള്ളൂ. പരമാവധി 10,000 അല്ലെങ്കിൽ 12,000 രൂപയൊക്കെയേ മുടക്കാൻ വേണ്ടി പാടുള്ളൂ ഒരു സ്റ്റോക്കിൽ, അത് കൂടുതൽ മുടക്കേക്കരുത്. ഇനി നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതും ചെറിയ യൂണിറ്റുകൾ മേടിച്ചുകൊള്ളുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു 5% ഒക്കെ പ്രോഫിറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് വിറ്റൊഴിവാക്കിക്കൊള്ളുക. ഈ രീതിയിൽ ഒരു 6 മാസം മുൻപോട്ട് പോവുക. നഷ്ടങ്ങൾ വന്നേക്കാം ചെറിയ രീതിയിലൊക്കെ, എങ്കിലും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പിടിച്ചു നീക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ഈ ഒരു 6-7 മാസം കൊണ്ട്. നിങ്ങൾക്ക് പറ്റിയ മേഖലയാണോ അല്ലയോ ഇത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റിയ ഒരു മേഖലയാണ് ഇത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി മുൻപോട്ട് പോകാം. അതിനുവേണ്ടി കൂടുതലായിട്ട് പഠിക്കാം. ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കണം, ടെക്നിക്കൽ അനാലിസിസ് പഠിക്കണം, ഇതെല്ലാം പഠിക്കണം. ഇനി അതെല്ലാം പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. ഈ സമയത്ത് എന്ത് ചെയ്യരുത്, ഇൻട്രാഡേ, ഫ്യൂച്ചർ, ഓപ്ഷൻ ഇതൊന്നും ചെയ്തേക്കരുത്. ഇതൊക്കെ ചെയ്യാൻ പലരും ഉപദേശിച്ചു എന്ന് വരും, പക്ഷേ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു തുടക്കക്കാരനായിരുന്ന നിങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കാര്യമായിട്ട് ഒന്നും അറിയില്ലാത്ത ആളായിരുന്ന നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് പതുക്കെ എവിടേക്ക് ഇറങ്ങി, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി, പിച്ച വെച്ചു തുടങ്ങി. ഇനി വളരേണ്ടത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ബുദ്ധിയും ഉപയോഗിച്ചാണ്. അതിനുവേണ്ടി കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക, പഠിക്കാൻ വേണ്ടിയുള്ള സകല സാധ്യതകളും ഉപയോഗിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.